നമസ്കാരം. പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. സ്വർണ പണിക്കാരന്റെ കയ്യിൽ നിന്ന് 30 ലക്ഷം തട്ടിയ പ്രതികൾ പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ. സ്വർണാഭരണ ശുദ്ധീകരണ തൊഴിലാളികളുടെ ബൈക്കിൽ നിന്ന് 30 ലക്ഷം രൂപയുടെ സ്വർണം കവർന്ന സംഭവത്തിൽ മുഖ്യ പ്രതികൾ പാണ്ടിക്കാട് പോലീസിന്റെ പിടിയിൽ. എടവണ്ണ പന്നിപ്പറ സ്വദേശി 45 വയസ്സുള്ള ഷിഹാബ്, കുന്നുമൽ സ്വദേശി പാലപ്പറ്റ 31 വയസ്സുള്ള പ്രജിത്ത് എന്ന ജിത്തു എന്നിവരാണ് അറസ്റ്റിലായത്. ഈ മാസം 14 കേസിനാസ്പദമായ സംഭവം നടന്നത്. മലപ്പുറം പാണ്ടിക്കാട് ടൗണിൽ സ്വർണാഭരണങ്ങൾ ശുദ്ധീകരിക്കുന്ന സ്ഥാപനം നടത്തുന്ന മഹാരാഷ്ട്ര സ്വദേശി കിഷോറിന്റെ 400 ഗ്രാമോളം തൂക്കം വരുന്ന സ്വർണമാണ് നഷ്ടപ്പെട്ടത്. വീട്ടിലേക്ക് പോകും വഴി സാധനങ്ങൾ വാങ്ങാനായി ബൈക്ക് ഒതുക്കിയ ശേഷം ഇറങ്ങിയിരുന്നു. ഈ സമയത്താണ് സ്വർണം മോഷണം പോയത്. സംഭവത്തിൽ പാണ്ടിക്കാട് സ്വർണ പണി നടത്തുന്ന പടിഞ്ഞാറയിൽ ജയപ്രകാശ് എന്നയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് ചോദ്യം ചെയ്യലിലുമാണ് മുഖ്യപ്രതികളെക്കുറിച്ച് സൂചന ലഭിക്കുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മുഖ്യപ്രതികൾ പോലീസിന്റെ വലയിലായത്. പരാതിക്കാരന്റെ സമീപത്തുള്ള മറ്റൊരു കടയിൽ തന്നെയാണ് ജയപ്രകാശുമുള്ളത്. ഇരുവരും തമ്മിൽ പരിചയവുമുണ്ട്. ജയപ്രകാശ് ഭാര്യ, സഹോദരൻ പ്രജിത്ത്, സുഹൃത്ത് ഷിഹാബ് എന്നിവർ ആസൂത്രണം ചെയ്താണ് തട്ടിപ്പ് നടത്തിയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമാവുകയായിരുന്നു. പരാതിക്കാരൻ രാത്രിയിൽ പോകുന്ന വഴികൾ ഉൾപ്പെടെ പ്രതികൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. കിഷോർ കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ പിന്തുടർന്നാണ് പ്രതികൾ മോഷണം നടത്തിയത്. പാണ്ടിക്കാട് SHO കെ റഫീഖ്, SI അരവിന്ദ്, CPOമാരായ മൻസൂർ, അശോകൻ, ശൈലേഷ്, വിദീഷ്, ജയൻ, മിർഷാദ്, രജീഷ്, ദീപക് ഷമീർ, ശ്രീജിത്ത്, ഹക്കീം ചെറുകോട്, സന്ദീപ്, ഷൈജുമോൻ, ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ CP മുരളീധരൻ, പ്രശാന്ത് പയ്യനാട്, കൃഷ്ണകുമാർ, മനോജ് കുമാർ, ദിനേശ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ വലയിലാക്കിയത്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പല്ലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി.